കണ്ടോ, ഇതാണ് മയിൽ ഇരുന്നിട്ട് പോയാൽ. മയിൽ ഇരിക്കില്ല, മയിൽ അതിൻ്റെ മേലെ കയറുന്നിട്ട് സംഭവം മയിൽ ഇവിടെയാണ് നിൽക്കുന്നത്. അതിന് ശേഷം ഈ ടാങ്കിലോട്ട് കയറും. കണ്ടോ, ഫുൾ സ്ക്രാച്ചാണ്. കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഗോപ്രോയിൽ വ്യക്തമാവുമെന്ന് അറിയില്ല. കുറച്ചുകൂടെ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം, എങ്ങനെയാണ് സ്ക്രാച്ച് ആക്കുക എന്നുള്ളത്. കണ്ടോ, ഇത്രയും സ്ക്രാച്ച് ആക്കും. ഇതിന് ഈ ടാങ്കിന് മേലെ കയറി നിൽക്കും മയിൽ. അതിനുശേഷം ഈ ഇതിൻ്റെ മുകളിൽ കയറി നിൽക്കുമ്പോൾ അതിന് ഗ്രിപ്പ് കിട്ടാതാവും. ആ സമയത്ത് അതിങ്ങനെ വീഴാൻ പോകുമ്പോൾ കൈയും കയ്യിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്ന സമയത്ത് ടാങ്ക് ഫുൾ സ്ക്രാച്ച് ആവും. മാത്രമല്ല, ഇതാണ്ടോ സൈഡിലെ പാനലിലേക്ക് ഇതൊന്നും ഇനി നമുക്ക് പോവില്ല. അതുകൊണ്ടോ എത്ര നമ്മൾ തുടച്ചാലും ആ ഒരു സ്ക്രാച്ച് അങ്ങനെ നിൽക്കും. അപ്പോൾ ഈ ഒരു ഭാഗം, ഈ ടാങ്കും ഈ ഒരു സൈഡ് പാനലും കൂടെ ഇനി റീപെയിൻറ്റ് ചെയ്യണം. ഷെഡിൽ നിന്ന് കുറച്ച് നേരം ഒന്ന് ബൈക്ക് വെളിയിലോട്ട് എടുത്തിട്ടാൽ നമുക്ക് ഈ ഒരു തരം അനുഭവമാണ് ഉണ്ടാകുന്നത്. നമ്മളിങ്ങനെ വന്യമൃഗങ്ങൾ കാരണം കൃഷിനാശം അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് നേരിടാറ്. പക്ഷേ ഇത് കുറച്ചൊരു ഡിഫറൻ്റ് ആണ്.